നല്ല അടിപൊളിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് അങ്ങനെ ഉപയോഗമൊന്നും ഇല്ലാത്ത ഈ റോഡ് കാണുന്നുണ്ട് കേട്ടോ. നല്ല താഴ്ച അങ്ങനെ താഴോട്ട് ഇറക്കണം. രണ്ടും മൂന്നും നാലും മണിക്കൂറുകളെല്ലാം ഇരുന്നിട്ടാണ് ഒരു ലോഡ് മെറ്റൽ കിട്ടുന്നത്. ഒരു ദിവസം നല്ല തണലാണ് ഇവിടെ. ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളത് ഒരു ക്രസറിലാണ്. മെറ്റലിൻ്റെ എംസാൻറ്റി അങ്ങനെ അതുപോലുള്ള എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഭയങ്കര വിലകളെല്ലാം കുതിച്ച് കയറിയിട്ടുണ്ട്. ഭയങ്കര വിലയാണ്, സാധനങ്ങൾ കിട്ടാനും കുറച്ച് പ്രയാസമാണ്. പുതുതായിട്ട് സർക്കാർ ഏർപ്പെടുത്തിയ റോയൽറ്റി വർധനവയ്ക്കെതിരെ ഈ വരുന്ന 17-ാം തീയതി മുതൽ ക്രഷർ കോറികളെല്ലാം അനിശ്ചിത പണിമുടക്കാണ്, അനിശ്ചിതകാല പണിമുടക്കാണ്. അപ്പോൾ അത് കാരണം ഇതറിഞ്ഞതിന് മുതൽ വണ്ടിക്കാരെല്ലാം ഇങ്ങോട്ട് ഓട്ടം കൂടുമല്ലോ. അപ്പോൾ വണ്ടിക്കാരെല്ലാം ഇഷ്ടംപോലെ വന്ന് കിടക്കുന്നത്, വെയിറ്റ് ചെയ്തെടുക്കുന്നത്, രാത്രി പുലർച്ചെ എല്ലാം 2 മണിക്കും 3 മണിക്കും എല്ലാം വന്ന് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്തിട്ടിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇന്ന് 2-ാം പ്രാവശ്യം വന്നതാണ്. 2-ാം പ്രാവശ്യം വന്നതന്നെ ഏകദേശം ഇനി 13 വണ്ടി കഴിയണം. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ചില വീഡിയോകൾ, അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. മാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാനിപ്പോൾ ബേബി മെറ്റിനാണ് വന്നിട്ടുള്ളത്. അവനക്ക് ബേബി മെറ്റിന് കൂടുതൽ വെയിറ്റിംഗ് ഇല്ല, 2-3 വണ്ടി ഉള്ളൂ. ഏതാനും ഒരു 1.5-2 മണിക്കൂറോടെ അവനക്ക് ലോഡ് കിട്ടുന്നതാണ്. ഏതായാലും ലോഡ് ഉടനെ നമുക്കെല്ലാം കിട്ടും എന്ന പ്രതീക്ഷയോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മണിക്കൂറുകളായി എല്ലാവരും കാത്തിരിക്കുന്നത് മെറ്റലിന് വേണ്ടിയിട്ട്. വീണ്ടും എല്ലാവരും നോമ്പായതുകൊണ്ട് വളരെ ക്ഷീണിതരാണ്, എല്ലാവരും തളർന്നിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ജോലിയല്ലേ, നമ്മൾ കാത്തിരുന്നേ പറ്റുമോ? നമുക്ക് കാത്തിരിക്കാം. മെറ്റലൊക്കെ ഭയങ്കര ചൂടാണല്ലേ. ഇതിപ്പോ വേവി മെറ്റല്ല, അപ്പോ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ മാനുപ്പ. ഇദ്ദേഹം ദീർഘകാലമായിട്ടുള്ള ഡ്രൈവർ തന്നെയാണ്. ആള് ചെറിയ പയ്യനാണ് എങ്കിലും ചെറുപ്പം മുതലേ ഈ തൊഴിലിലോട്ട് നീങ്ങിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം വളരെ ക്ഷീണിതനാണ്, നോമ്പുകാരനായതുകൊണ്ട് തളർന്നുറങ്ങുകയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ക്യാപ്പായിട്ടില്ല. 1-2 വണ്ടിയും കൂടി പോയാൽ ഇദ്ദേഹത്തിന് വെക്കാവുന്നതാണ്. പക്ഷേ നോമ്പുകാരനായതുകൊണ്ട് വളരെ ക്ഷീണിച്ച് കിടക്കുകയാണ്. ഏതായാലും ക്രസറിൽ വെറുതെ ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്രസറിൻ്റെ കുറച്ച് താഴെയുള്ള ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയതാണ്. മൊത്തം കാടാണ് കേട്ടോ, നല്ല കാടാണ്. ഈ ഭാഗത്തേക്കെല്ലാം തെങ്ങ് കവുങ്ങുകളെല്ലാം ഉണ്ട്. ഇതണ്ട ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോഴും വെള്ളം അതിലൂടെ ഒലിച്ചു പോകുന്നുണ്ട്. നല്ല ഉറവുള്ള ഭാഗം, കുറച്ച് നല്ല ലാസ്റ്റ് വരിശം വരെയൊക്കെ ഇതിൽ കൂടി നല്ല വെള്ളം ഒഴുകിപ്പോവാറുണ്ട്. അത് കാണുന്ന ഒരു തോടാണ്. അങ്ങനെ താഴോട്ട് ഇറങ്ങാൻ കുറച്ച് പണി, ഇതെങ്ങനെ താഴ്ചയൊക്കെയാണുള്ളത്. ആ കല്ലുകളെല്ലാം കിടക്കുന്നതെല്ലാം ഒരു തോടാണ്. ഇതെങ്ങനെ അങ്ങോട്ട് ഒലിച്ചു പോവും? ഇതാ കരിങ്കല്ലിപ്പട മതിൽ കാണുന്നില്ല, ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ആ ഓലയെല്ലാം കിടക്കണ അതിൽ കൂടി ഇങ്ങനെ ഒലിച്ച് പോകുന്നൊരു തോടാണ്. നല്ല കുത്തൊഴുക്കിൽ പോകുന്ന സ്ഥലമാണ്. അത് മേലെന്ന് മലയുടെ മേലെന്ന് വെള്ളം വരുന്നതാണ്. ഇപ്പോഴും കുറച്ചൊക്കെ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത്രയും വേനലിലും ഇതാണ്ടല്ലേ, ഇത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. മേലെന്ന് മലേൻ്റെ മേലെന്ന് വന്നിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണിത്. ഇത് അത്ര വൃത്തിയുള്ള വെള്ളം ഒന്നുമല്ല, കാരണം ഇങ്ങനെ വേനലായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചെളി നിറഞ്ഞ വെള്ളമാണ്. ഇതാണ്ടില്ല, ഇവിടെ ഇങ്ങനെ വന്നാൽ നല്ലൊരു അന്തരീക്ഷമാട്ടോ, നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷം. ഇപ്പോൾ ഉച്ച സമയമാണെങ്കിലും നല്ല അന്തരീക്ഷമാണ് ഇവിടെ, കാരണം മൊത്തം മരങ്ങളായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. അല്ല, അവിടെ വെയിലൊന്നും ഇങ്ങോട്ട് വരെയില്ല, അത്രയും നല്ല ഇരുട്ട് നിറഞ്ഞ നല്ല തണലാണ് ഇവിടെ. നല്ല സൂപ്പർ കാടാണ് ഇവിടെ എല്ലാം, അടിപൊളി കാടാണ്.
നല്ല മനോഹരമായിട്ടില്ലേ ശബ്ദം, കിളികളുടെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നില്ലേ? പല രീതിയിലുള്ള കിളികളാണ്. ശരിക്കും ഇവിടെ ക്രസറിൻ്റെ മെഷീനിൻ്റെ ശബ്ദം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കിളികളുടെ ശബ്ദം വേറിട്ട് തന്നെ കേൾക്കാൻ കഴിയും. അവിടുന്ന് അവിടുന്ന് ആണ് ആള്, അതെല്ലാം മൊത്തം കാടാൻ കേട്ടോ. പിന്നെ ഇങ്ങനെ ആണ് ക്രസൊക്കെ പോണ വഴിയാണിത്. പിന്നെ ഇവിടെ എല്ലാം കാടന്നെ നല്ല അടിപൊളിയുണ്ട്. ഇവിടെ നിങ്ങൾ താഴേക്ക് അങ്ങനെ ഉപയോഗമൊന്നും ഇല്ലാത്ത ഈ റോഡ് കാണുന്നുണ്ട് കേട്ടോ. നല്ല താഴ്ച അങ്ങനെ താഴോട്ട് ഇറക്കണം. ചെറിയ രീതിയിലുള്ള യംസാനിൻ്റെ ഒരു പ്ലാന്റാണിത്. അത്ര വലിയ മെഷീനല്ല, ചെറിയ മെഷീനാണ്. ഇന്നിവിടെ വർക്കിംഗ് അല്ല, കാരണം കല്ല് ബോളർ കുറവായതുകൊണ്ട് ഇന്നിവിടെ ഇപ്പോൾ അടിക്കുന്നില്ല. ഇനി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അടിച്ച് നാളെ സെയിൽ ചെയ്യുന്നതാണ്. ഇതാണ് പ്ലാന്റ്. ഇതാ ഈ ബെൽറ്റ് വൈ, ഇതാ ഈ ബെൽറ്റ് വൈ ഇങ്ങനെ പോയിട്ട് ഈ ബെൽറ്റ് വൈ പോയി ഇതാ ഇവിടെ ഇവിടോട്ട് ചാടുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ വന്ന് ഇവിടെ ചോദിച്ചു. ഇതെല്ലാം കോരിപ്പോയതാണ്, ഇന്ന് കാലത്ത് കോരിപ്പോയതാണ്. ഇവിടെ എല്ലാം മൊത്തം കാലിയാണ്. ഇത് കോൺക്രീറ്റ് പടവിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് തേപ്പിൻ്റെ ആണ് കേട്ടോ, പീസാൻ്റെ എന്ന് പറയും. അതിനുള്ള ബെൽറ്റാണ് ഈ കാണുന്നത്. ഇങ്ങനെ ആ തലക്കെ പോയിട്ട് ആ തലക്കെ ചാടുന്നതാണ്. അപ്പോൾ ഇത് തേപ്പിന് ഉപയോഗിക്കുന്നത്, ഇത് കോൺക്രീറ്റ് പടവിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ലീവാണ് അവർ. കരിങ്കല്ലില്ലാത്തതുകൊണ്ട് ഇന്ന് അടിക്കുന്നത്, അതിൻ്റെ മെഷീനറിയാണ് ഈ കാണുന്നത്. കരിങ്കല്ലില്ലാത്തതുകൊണ്ട് ഇന്ന് അടിക്കുന്നില്ല. ഇതിങ്ങനെ വന്ന് വീഴും. അതിൻ്റെ മോട്ടർ മെഷീനെല്ലാം അവിടെ ഫിറ്റ് ചെയ്താണ് ആദ്യൻ്റെ ഉള്ളിൽ, ആ ഷെഡിൻ്റെ ഉള്ളിൽ. ഈ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇത് ഫിൽറ്റർ ചെയ്യുന്നത്. നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ളതുപോലെ ഈ വെള്ളത്തിൽ നിന്ന് വീണ്ടും ഫിൽറ്റർ ചെയ്ത് ഇത് അങ്ങോട്ട് റിട്ടൺ പോവും, വീണ്ടും ഇങ്ങോട്ട് തന്നെ പോരും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ആ കാണുന്നത് സെലറിയാണ്. സെലറി എന്ന് പറഞ്ഞാൽ ഈ അംസാൻ്റെ വാഷ് ചെയ്ത് വരുന്ന പൊടി, അതാണ് ആ കൂട്ടിയിട്ടുള്ളത്. വാഹനങ്ങളെല്ലാം, ഒരുപാട് വാഹനങ്ങൾ അവിടെ വെയിറ്റിംഗ് കേട്ടോ. അതാ ഈ കാണുന്നത്, ഈ ലോറികളെല്ലാം ഇപ്പം മെറ്റൽ അംസാൻ്റെകളൊക്കെല്ലാം വന്ന് വരുന്ന ആ തലക്കെ വരേണ്ട വെയിറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് അങ്ങോട്ട് മുകളിലോട്ടുണ്ട്, അങ്ങോട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ 18-ാമത്തെ വണ്ടിയാണ്. ഇതാണ് അവസ്ഥ. ഇത് ബോളർ തട്ടുമ്പോൾ മെഷീനിക്ക് മെറ്റലടിക്കാൻ വേണ്ടി തട്ടുമ്പോൾ പൊടി പാറാതിരിക്കാൻ വെള്ളം അടിച്ച് വിടുകയാണ്. വെള്ളം അടിച്ച് നല്ല നനച്ചതിന് ശേഷമാണ് ഇത് മേലെ കൊണ്ടുപോയി തട്ടുക. അതാ കാണുന്നത്, അവിടെ മേലെയാണ് തട്ടാനുള്ളത്. അത് ഇതുപോയി ഇങ്ങനെ മേലെ കയറി അവിടെ കൊണ്ടുപോയി തട്ടും. ഇരിക്കുന്നവരെല്ലാം വണ്ടിയിലെ ഡ്രൈവർമാരാണ്. ഇവരെല്ലാം അന്നത്തെ അവരുടെ വീട് കഴിയാൻ വേണ്ടി വന്നവരാണ്. രാത്രി 3 മണിക്കും 2 മണിക്കും 3 മണിക്കും എല്ലാം വന്നവരാണ് ഇവർ. 2-ഉം 3-ഉം 4 മണിക്കൂറുകളിലായി ഇരുന്നിട്ടാണ് ഒരു ലോഡ് മെറ്റൽ കിട്ടുന്നത്. ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് വന്ന് രാത്രി 6 മണിയാകുമ്പോൾ ഇതിന് 1-ഓ 2-ഓ മെറ്റൽ കിട്ടും. അതുകൊണ്ട് എങ്ങനെ ജീവിതം കഴിഞ്ഞു പോകും? ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഒരു ദിവസം കാലത്ത് 3 മണിക്ക് നമ്മൾ ക്രസറിലോട്ട് പോയാൽ, ക്രസറിൽ 3 മണിക്ക് എത്തിയാൽ നമുക്ക് ഒരു ലോഡ് കിട്ടുമ്പോൾ ഇതിന് ഏകദേശം ഒരു 11 മണിയെങ്കിലും ആവും. ഈ 11 മണിക്ക് ലോഡ് കിട്ടി നമ്മൾ സൈറ്റിലോട്ട് പോയി, സൈറ്റിൽ തട്ടി തിരിച്ച് വന്ന് വീണ്ടും ഒരു ലോഡ് കിട്ടണമെങ്കിൽ നമ്മൾ വൈകുന്നേരം 6 മണിവരെ വെയിറ്റ് ചെയ്യണം. ഈ 2 ലോഡ് കിട്ടിയാൽ ഒരു ടിപ്പർ തൊഴിലാളി, അതായത് ഒരു ഡ്രൈവറുടെ കുടുംബം എങ്ങനെ കഴിയും ഇന്നത്തെ കാലത്ത്? ഇതിന് പുറമേ നമ്മൾ ടിപ്പറും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങിയാൽ അധികാരികളുടെ പിടിച്ചുപറി വേറെ. ഇതാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയെല്ലാം മാറി നല്ലൊരു നാളുകളെ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ, അധികാരികളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും നല്ലൊരു തീരുമാനം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.